ജമന്തി, അമ്മ അമ്മ, ഞാൻ അറിഞ്ഞോ? അമ്മന്തി അവിടെ ഉണ്ട്. അമ്മാവും വിളിച്ചിട്ടേ, ഭയങ്കര പരിഭവം. എന്താ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാത്തെ? ഇവിടെ അളിയന്മാര് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലേന്ന്. ഓ, അപ്പൊ ഞങ്ങള് നല്ല രീതിയിൽ പോകുന്നത് അമ്മാവനും താല്പര്യമില്ല. അതല്ലേ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോഴാണല്ലോ ആദ്യം പിടിച്ച് അങ്ങോട്ട് തുരിതുരാന്ന് വിളിക്കണേ. അതുകൊണ്ട് അമ്മാവൻ അങ്ങനെ പറഞ്ഞായിരിക്കും. അല്ലെങ്കിലും ക്ലീറ്റസ് ആയിട്ട് ഗുസ്തി പിടിക്കാത്തോണ്ട് ഇപ്പൊ എന്തോ മനസ്സിന് തീരെ സുഖമില്ല. പോയിട്ടാ ക്ലീറ്റസ് ചേട്ടൻ, ഇപ്പൊ എന്തോ വലിയ തിരക്കില. രാവിലെ കറക്റ്റ് ആയിട്ട് പോവും, വൈകിട്ട് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. പാവം, രക്ഷപ്പെട്ടാ മതിയായിരുന്നു. അതാ ഇങ്ങനെ നടക്കുന്നവരൊക്കെ ആയിട്ടാ പിന്നീട് മന്ത്രിമാരൊക്കെ ആവുന്നേ. ഏട്ടനെ അപ്പൊ ഞെട്ടു. അവൻ മന്ത്രിയോ എം എൽ എ ഒക്കെ ആവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. പക്ഷേ അവന്റെ ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട് അവൻ ഒരിക്കലും മന്ത്രി എം എൽ ഒന്നും ആവില്ല. കാരണം അതിനുള്ള ബുദ്ധി ഇല്ല. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എന്ത് പറയരുത്? വലിയ ബുദ്ധിയുള്ള ആൾക്കാർ മാത്രമാണോ മന്ത്രിമാരാവണേ? അല്ല, അങ്ങനെയല്ല. തന്നെ ഞാൻ ഇറങ്ങുന്നേ. അളിയ, എവിടെ പോണോ അളിയ? വെള്ളയും വെള്ളക്കെട്ട് ആരെ വിളിപ്പിക്കാൻ പോണ്? എന്റെ പാർട്ടി എങ്ങാനും പിളരുവോ? അതോ മന്ത്രിസഭ ഇടിഞ്ഞ് താഴെ വീഴുവോ? അറിഞ്ഞില്ലേ എന്റെ പാർട്ടി പിളർന്ന്, അത് ഞാൻ ഒട്ടിക്കാൻ പോണടാ. ആണോ? നീ വരുന്ന? ഇല്ലില്ല, നന്നായി ഒട്ടിക്കണട്ടാ. ചേട്ടാ കൂടുതൽ അഹങ്കാരം കാണിക്കല്ലേ അളിയാ നീ. എടാ, ഞാൻ എങ്ങനെ അഹങ്കാരം കാണിക്കാതിരിക്കടാ? നിന്നെ പോലെ ഒരളി എന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അഹങ്കാരത്തിന് എന്താ കുറവ്? നന്നായിട്ട് കാണിക്കാലോ. ജമന്തി, ഇവനുണ്ടല്ലോ, ഇവൻ ഇവൻ എന്തോ വലുത് വരാൻ പോവാണ്, നീ സൂക്ഷിച്ചോ. എനിക്കിനി ഇതിലും വലുത് എന്ത് വരാനാടാ? നീ വന്നില്ലേ, അത് പോരെ. നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? രാവിലെ എന്താണ്? നീ അധികം നെകളിക്കണ്ട, തറയിൽ നിന്നാ മതി, ഇല്ലെങ്കിൽ ഞാൻ എട്ടിന്റെ പണി തരുവേ. അയ്യോ, എനിക്ക് തറയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ലൈൻമാൻ അല്ലേ, എനിക്ക് പോസ്റ്റിന് വിളിക്കാറുണ്ട്. അപ്പൊ നീ ലൈൻമാൻ ആണെന്നുള്ള കാര്യം നിനക്കറിയാലോ. അത് മറക്കണ്ട, നീ ഒന്നിട്ടും മറക്കൂല. ക്ലീറ്റോട് കളിക്കരുത്, ക്ലീറ്റോ ഒരു വാക്ക് പറഞ്ഞോണ്ടല്ലോ പിന്നെ ഭയങ്കരായിരിക്കും. എന്താടാ എടാ നിനക്ക്, എന്റെ പിള്ളേരോട് ഒരു വാക്ക് പറഞ്ഞോണ്ടല്ലോ നീ. നിന്റെ വിളിച്ചോണ്ട് പോവച്ചവനെ, രാവിലെ അവന്റെ പളവളത്തെ മോന്തയായിട്ട് നീ പോട്. ഞാനേ ഒരു നല്ല കാര്യത്തിന് പോവാ, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. നല്ല കാര്യത്തിന് പോണാ? നീയാ? എന്താടാ ഇടി നല്ല കാര്യത്തിന് പോണെന്ന്? എന്താടാ നീ മാത്രമേ ഉള്ളോ അവിടെ പുണ്യാളൻ? ബാക്കിയുള്ള ഇവൻ എന്താന്നറിയില്ല, ഇവന് പ്രാന്ത. നിനക്ക് എന്താ കനക? എന്താണ് ചുമ്മാ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അതിന്. നിന്നോട് ദൈവം ചോദിക്കൂട്ടെ, പാവത്തിന് ഇങ്ങനെ ഇട്ട് വട്ടു കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. അയ്യോ പാവോ ഇവനാ? എടി അവൻ പാവാണത്. ഞാൻ പാവാണോ? അല്ലേ, വൈകുന്നേരം വന്നിട്ട് ഞാൻ കാണിച്ചു തരണുണ്ട്. ആയിക്കോട്ടെ, ഞാനൊരു നല്ല വഴിക്ക് പോവുക. ഓക്കെ ഓക്കെ. സമാധാനായപ്പോ കുറുത്തിരിക്കുന്ന മനുഷ്യന്റെ വായിൽ കോലിട്ട് ഇളക്കിക്കോ. എന്താന്നറിയില്ല, ഇപ്പൊ നല്ലൊരു ബിരിയാണി കഴിച്ച ആശ്വാസം. ഞാൻ പറഞ്ഞ എന്റെ അളിയനോടല്ലേ, നിനക്ക് എന്താണ്? നീ കേറിപ്പോ. അപ്പൊ വൈകുന്നേരം വരുമ്പോ ബാക്കിയും കൂടി കേൾക്കും. അപ്പൊ തങ്കം തങ്കം വിളിക്കരുത്. അയ്യോ പിന്നെ പോകുന്നത് വരെയൊക്കെയുള്ള ഒരു ടൈം പാസ്. ദേഷ്യം പിടിപ്പിച്ചു, അത് ഏതാണ്ട് നല്ല കാര്യത്തിന് പോണതാ. നീ വേറെന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? അതാണ് ക്ലീറ്റസ് തെറിയും പറഞ്ഞിട്ട് പോണ. എന്നെയും പറഞ്ഞല്ല, എന്താണെന്നറിയാൻ പാടില്ല, അവൻ ഭയങ്കര തെറി. രാവിലെ രണ്ട് ഡോസർ കൊടുത്തിട്ടുണ്ട്, അതാണ്. ക്ലീറ്റസിന്റെ തെറി സഹിക്കാല്ല, ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോ തുടങ്ങും രണ്ടെണ്ണം. നാടകത്തിൽ ഡയലോഗ് പറയണ പോലെ അങ്ങനെ തെറി പറയണത്. സാരില്ല അവനേ, രണ്ടെണ്ണം പറയണവൻ, രണ്ടെണ്ണം പറയണ പോണവൻ. അല്ല ശരിയാവൂല. നടരാജ, നീ ഇങ്ങനെ നടന്നോണ്ട് ഒരു കാര്യമില്ല കേട്ടാ. എന്താ നടക്കത്തിന് ഒരു കുഴപ്പം? നീ കുറച്ചുകൂടെ മുന്നിലെത്തണോടെ കാര്യങ്ങൾക്ക്. പൊട്ട, അതല്ല ഇങ്ങനെ മുന്നോട്ട് നടന്നു പോകാനല്ല പറഞ്ഞ, കാര്യങ്ങൾ ചെയ്യുമ്പോ കുറച്ചുകൂടെ ഊർജ്ജസ്വലനാവണോന്ന്. ഓ, എന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ പറച്ചിലിന് മാത്രമേ ഉള്ളൂ.
കാര്യങ്ങൾക്കൊന്നും നിനക്കൊരു ശുഷ്കാന്തി ഇല്ല. പ്ലീറ്റോടെ സഹായവും ഉപദേശവും ഉണ്ടെങ്കിലേ എനിക്ക് പ്രധാനമന്ത്രി വരാമോ? അയ്യോ, നീ അത്ര അങ്ങ് മേളിലൊന്നും പോണ്ട കേട്ടാ. ആദ്യം നീ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ ഒരു ചെറിയ സ്ഥാനം ഉണ്ടാക്കി എടുക്കാൻ നോക്ക്, എന്നിട്ട് നീ പ്രധാനമന്ത്രി പദം ആഗ്രഹിക്കണേലും കുഴപ്പമില്ല കേട്ടാ. അത് നീ അത്ര അങ്ങ് മേളിലൊന്നും ആഗ്രഹിക്കണ്ട. ഇവിടുത്തെ ചെറിയൊരു എം എൽ എയോ ഒരു മന്ത്രിയോ വരെയൊക്കെ ആഗ്രഹിക്കും, പ്രധാനമന്ത്രി അത് കൂടിപ്പോകും. അട്ടേ, നീ ഒരു കാര്യം ചെയ്യാനുള്ളത്, നാളെ മുതല് നീ രാവിലെ ഒരു ആറ് ഹലോ ഹലോ മരപ്പെട്ടി വീട്ടിൽ കൊള്ളാം കൊള്ളാം. എങ്ങനക്കാ നീ വീട്ടിൽ ചൊറിഞ്ഞത് പോരാത്തോണ്ടാണോ റോഡിൽ ഇറങ്ങി ചൊറിയാൻ വന്നേക്കണേ? അതെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. നീ എന്തിനാ ഫാസിലിനെ തെറി വിളിച്ചതെന്ന്? നിന്നെ ഞാൻ എപ്പോ തെറി വിളിച്ചാ? എപ്പോ തെറി വിളിച്ചാ? എടാ, ഞാൻ രാവിലെ അങ്ങോട്ട് വരുമ്പോ നീ എന്നെ തിരിഞ്ഞും തെറി പറഞ്ഞില്ലേ? അയ്യോ, മനുഷ്യനിപ്പോ സംസാരിക്കാനും പോയാതായോ? നീ തെറി പറഞ്ഞോണ്ടോ സംസാരിക്കണേ? എടാ, ഞാൻ ചിലപ്പോ തെറി പറഞ്ഞു സംസാരിക്കും, ചിലപ്പോ ഞാൻ തെറി പറഞ്ഞ് പാട്ട് പാടാ. അതൊക്കെ ചോദിക്കാൻ നീ ആരാണ? കനക, കൂടുതൽ ചൊറിയാൻ നിക്കല്ല. ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ നിന്നോട് നേരത്തെ പറഞ്ഞു കേട്ടോ. നിന്റെ ആ നല്ല കാര്യം നടക്കൂല. അറിയാ, നീ വന്നടാ. നടരാജ ഇവന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നീ ഒരു ബ്രാഞ്ചിലെ മെമ്പർ പോലും ആവൂല. മെമ്പർ അവൻ എന്താവൂല എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നിനക്ക് കേട്ടാ. നീ എന്നെ പ്രസന്ന, നമസ്കാരം. മാറ്റി വെച്ചോ. അല്ല, ഞാൻ വെറുതെ ഒന്ന് അതുവരെ വന്ന് കണ്ടിട്ട് വേണ്ടേ? ഓ, എന്തായി ചീറ്റിയാ? എന്തായി? നീ പോണാ നിന്റെ ജോലി നോക്കി. നല്ല കാര്യം നടക്കൂലേ? അത് കൊളവായി. വണ്ടി വിട്, വണ്ടി വിട്. ഒലക്ക വിഴിഞ്ഞ രാവിലെ. നീയൊക്കെ കറണ്ട് കളിക്കണം പോലാണ്, സൂക്ഷിച്ചോ. എന്തിനാടാ വെറുതെ അവനീട്ട് ഇളക്കണത്? രാവിലെ ഈ വായി നോക്കിയ കണി കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എല്ലാ കാര്യവും കൊളാവുന്നു. അവന്റെ നാണമുണ്ടോ ഇവന്റെ ഒക്കെ വായിരിക്കുന്നൊക്കെ കേൾക്കാൻ? നടരാജ, ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് ചെന്നോ. ഇന്നിപ്പോ ഇന്നത്തെ പരിപാടികളൊന്നും നടക്കില്ല. എനിക്കാണെങ്കിലേ മൂടില്ല, ഞാൻ പോവാ. അല്ല, കുളിച്ചോ. ആരാ ഈനാ പേച്ചി മരപ്പെട്ടി? ഓണാ മരപ്പെട്ടി. അപ്പോ ക്ലീറ്റുവാണ് ഈനാ പേച്ചി? ശരിക്കപ്പോഴേ തോന്നി. അന്ന് വന്ന് മനുഷ്യന് റോഡിൽ സ്വസ്ഥത തരാതെ അയക്കാം. വെള്ളം എടുത്ത് വെച്ചാൽ എന്താ കുഴപ്പം? മനുഷ്യൻ രാജ്യം മരിക്കണേലും പോലുള്ള വെള്ളം കുടിച്ച് മരിക്കാന്ന് വെച്ചാൽ ഈ വീട്ടിലൊന്നും നടക്കൂല. ഒരു സ്വസ്ഥത ഇല്ലാത്തൊരു വീടായിപ്പോയി. എന്താ പ്രശ്നം? പ്രശ്നം കുന്ത. റോഡിൽ ഇറങ്ങിയ അനുഭവിക്കാൻ അനുഭവിക്കും. നീ നോക്കിക്കോ, ഇതുപോലെ നിഷ്കളങ്കനായ ഒരുത്തന്റെ മനസ്സ് വേദനിപ്പിച്ചാണല്ലോ അവൻ അനുഭവിക്കും. കനകനല്ലേ? അപ്പൊ അറിയാ പിന്നെ സന്തോഷം. അല്ല, എന്തെന്തോ പാർട്ടി പിളക്കണം, എന്തോ തീരുമാനം ഉണ്ടാകുന്നോ? ഭൂമി താഴത്തോട്ട് വീഴുന്നൊക്കെ തീരുമാനങ്ങളെ വീട്ടുകാരെല്ലാരും കൂടെ ചേർന്നെടുത്തോളാം. ഈ വീട്ടിൽ ആരെങ്കിലും ഒരാൾ മതിയെന്നുള്ളത്, ആര് വേണം, ഞാൻ വേണോ, അവൻ വേണോ, നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചോ? എല്ലാരും പറയാ മതി എന്ന് പറയും. അല്ലല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ ജീവിക്കണത്. ക്ലീറ്റ മുണ്ട് ഷർട്ട് മാറി ഇടാന്നിട്ട് ദേ ബാ, നമുക്ക് ചായ കുടിക്കാം. ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ എന്തിനുള്ളത്? ഞാൻ തീരുമാനിച്ചോളി. അവൾ എന്നെ ഉപദേശിക്കാൻ വന്നേക്കണ്. നിന്റെ ആങ്കിളെ പോയി ഉപദേശിക്കുന്നേ? എനിക്ക് ആപ്പാട പാർട്ടിയിൽ എന്നെ ഇച്ചിരി വില കൽപ്പിക്കുന്ന ഒരുത്തരായിരുന്നു നടരാജൻ. അവന്റെ മുമ്പ് വെച്ച് എന്നെ അപമാനിച്ചവൻ ദ്രോഹി. ഒരു കാര്യം ചെയ്യാം, ഇതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നീ ഒന്നും പറയണ്ട. അല്ല, ഞാൻ പറഞ്ഞുതരാം, പറ്റുമോ നോക്ക്. രണ്ടുപേരും ഒരേ മാസ്ക് ഇടുക, എന്നിട്ട് രണ്ടുപേരും പരസ്പരം നോക്കാതെ നടക്കുക. അതാണ് ഏറ്റവും നല്ല വഴി. വേണ്ടടി, വേണ്ട. നീ എന്റെ കഴുത്ത് വെട്ടിയ അപ്പൊ നിനക്ക് സന്തോഷമാവൂല. നീ നിന്റെ ആങ്ങളുടെ മുഖവും കണ്ടോണ്ടിരുന്നാ മതി, എന്നെ കാണണ്ട. എനിക്കറിയാം നിനക്കിപ്പോ എന്നെ വെറുപ്പാണെന്നുള്ളത്. അല്ലേ, അതിന് എങ്ങനെ നടരാജ എന്റെ മുഖത്ത് നോക്കിട്ട്, അത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. എന്നാലും അവന്റെ മുമ്പ് ചോദിച്ചെന്നാ ഇവനുണ്ടല്ലോ, ഇവൻ ഗതി പിടിക്കൂലടി, ഗതി പിടിക്കൂല. മനസ്സുമായിട്ടാണ് ഞാൻ പറയണത്, അവൻ ഗതി പിടിക്കൂലടി. എന്റെ ദൈവമേ, ഇങ്ങനൊരു അളിയനും അളിയനും. അവനെ ഹോസ്റ്റലൊക്കെ കയറണല്ലേ, കറണ്ടുമായിട്ടാണല്ലോ അവന്റെ പരിപാടിയൊക്കെ. തല്ലി കൊല്ലണ്ടി, കർത്താവ് കൊടുത്തോളൂ അവനുള്ള പണി. ഞാൻ ചെയ്യണ്ട ഇതുപോലെ ഒരു പാവത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചതിന്. ഗതി പിടിക്കൂല എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും ഗതി പിടിക്കൂലടി. എനിക്ക് പറഞ്ഞ ഞാൻ സഹിച്ചോളാം. എനിക്ക് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവനെ പറഞ്ഞ ഇഷ്ടമല്ലാന്ന്. ഓഹോ, ഇഷ്ടമല്ലേ നിനക്ക്? ആ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ നീ ഇഷ്ടമുള്ള ഇറങ്ങി പൊക്കോ. ഇപ്പൊ എങ്ങനെ ആശ്വാസം ഉണ്ടോ? നീ എന്നെ ഇരുത്തല്ലേ സംഘം?
നേരത്താണെന്നോ ഇവ എനിക്ക് അളിയനായി വന്നത്. ഗതി പിടിക്കല്ലേ കർത്താവയ്യ, ഒരിക്കലും ഗതി പിടിക്കരുത്. അവൻ ഗതി പിടിക്കൂല, പേടിക്കണ്ട. നീ നിന്റെ ആങ്ങളെ പോയി അങ്ങോട്ട് സ്നേഹിച്ചാ മതി, എന്റെ അടുത്ത് സ്നേഹമൊന്നും കാണിക്കണ്ട. നീ എന്നെ ഇഷ്ടപ്പെടണ, എന്നെ ആരും ഇഷ്ടപ്പെടണ്ട. എനിക്കത് ഇഷ്ടമല്ല. എനിക്കിഷ്ടം. ജോലിക്ക് പോ, വെള്ളം വേണോ? കൈവാക്കുന്ന നിൽക്കാതെ. പക്ഷെ ഭ്രാന്തെടുത്ത് തങ്കം പോ പോ പോ. വെള്ളം വേണോ? എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇത്തിരി വിഷം താ. പറ്റുമെങ്കിൽ വിഷമില്ല. എടാ എന്തിനാ കന വെറുതെ ആ ക്ലീറ്റസിനെ ഇട്ട് നീ ചൊറിയണത്? ഇന്നവന് ശരിക്ക് ദേഷ്യം കേറിയിട്ടുണ്ടല്ലേ. ആ രാവിലെ ഇറങ്ങുന്ന സമയത്ത് തന്നെ രണ്ടെണ്ണ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നിന്നെ കണ്ടത്. അപ്പൊ എനിക്കിട്ടും കിട്ടി. ഇവനെന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. തിരിഞ്ഞു തിരിഞ്ഞു വെല്ലുവിളിക്കാനുണ്ട്. പിന്നെ എനിക്കറിയാലോ ഇത് ഇവിടുത്തെ കൃഷിയാണെന്ന്, ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ നമ്മള് പുറകെ വന്നിട്ട് അവന് പറഞ്ഞില്ലേ, അതവന് ശരിക്ക് ഇളകിട്ടുണ്ട്. അല്ല വേറെ എന്തോ ഒരു സംഗതി, എന്തോ നല്ല കാര്യത്തിനാന്ന് പറയുക, മുടങ്ങും ചെയ്തില്ലേ. എന്താ സംഭവം അറിയോ? ഒരാഴ്ചയായിട്ട് ഒരു കുഴപ്പമില്ല, വളരെ ഡീസൻ്റാ. എങ്ങനെ ഒരാൾ ആ വീട്ടിലുണ്ടെന്ന് പോലും പുറത്തറിയില്ല. രാവിലെ പോവും, വൈകുന്നേരത്ത് വരും, എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവം. ഒരു ശല്യമില്ല, ഒരു ശല്യമില്ല. പക്ഷെ ഇവനായിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ എനിക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഒരു അതൊരു ശീലമായി പോയി അല്ലേ. വെല്ലുവിളിയൊന്നുമില്ല ഇവൻ രാവിലെ. വെല്ലുവിളികളൊന്നുമില്ല രാവിലെ. ഇപ്പൊ ഒരു കുഴപ്പമില്ലെന്ന്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് രാവിലെ രണ്ടെണ്ണം കൊടുത്തത്. അപ്പൊ സമാധാനമായിട്ടാണ് പോയിട്ടുണ്ട്. ഇനിയിപ്പൊ അതിന്റെ ബാക്കി ഒന്ന് വൈകുന്നേരത്ത് കിട്ടും. ഇന്ന് തുടങ്ങിക്കോളൂ, പണി തുടങ്ങിക്കോളൂ. മാത്രല്ലോ, അടുത്തുള്ളവരൊക്കെ ചോദിക്കലുടങ്ങി, എന്താ കാനൊക്കെ വീട്ടിലെന്താ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ലീറ്റേഴ്സ് ഒക്കെ വളരെ ഡീസന്റ് ആയോ? ഇതേപോലെ തന്നെ അമ്മാവനും അമ്മേനെ വിളിച്ച് ചോദിക്കണ്, എന്താ ചേച്ചി ഇപ്പൊ പ്രശ്നമൊന്നുമില്ലേ, ഞാൻ അങ്ങോട്ട് വരണോ? വരണ്ടേ എന്നൊക്കെ. ഇടപെടാൻ വരണ്ട. എന്തിനാണ് ഇത് തട്ടാൻ വേണ്ടിട്ട് വരണത്? പിന്നെ മാത്രല്ലടോ, ഇത് രാവിലെ വരിക, ഓഫീസിൽ വരിക, പിന്നെ പോസ്റ്റിന്റെ മുകളിൽ കയറുക, വീട്ടിൽ ഇറങ്ങി പോവുക, വീട്ടിൽ പോവുക, കടന്നുറങ്ങുക, എന്താ ഇതിലൊരു കാര്യം? ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിന് ഒരു ഒരു എരിവും പുളിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് നല്ല എരിവും പുളിയാണ്. അതെ, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടട്ടാ. ഇന്ന് പുള്ള കളിക്കാൻ സമയമില്ല. വേഗമാട്ടെ ഇത് കുടിച്ച്, നീ തന്നെ കുടിച്ച് തീർത്തല്ലേ ഇത് വന്നപ്പോ തൊട്ട്. നടരാജൻ, ഞാൻ നിന്നെ എത്ര ദിവസമായിട്ട് തിരക്കി നടക്കുമെന്നറിയാമോ? അതായത് എൻ്റെ കയ്യിൽ ഒരു അടിപൊളി ബിസിനസ് ഉണ്ട്. ക്ലീറ്റസിനെ കണ്ടിട്ട് കാര്യമില്ല. കാരണം ഞാൻ അവൻ്റെ കയ്യിൽ കാശില്ലല്ലോ. എൻ്റെ കയ്യിലാവുമ്പം പൈസയുണ്ട്. പിന്നെ അതുമല്ല, നിന്നെ കാണാൻ ഒരു ബിസിനസ്സുകാരൻ്റെ നല്ല ലുക്കും ഉണ്ട്. പിന്നെ അല്ലാതെ അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തിരക്കി വന്നത്. ഇത് വേറൊന്നുമല്ല, ഒരു 25,000 രൂപ നീ മുടക്കിയാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു മാസത്തിൽ ഒരു 50,000 രൂപ പിടിക്കാം. നിന്റെ കയ്യിൽ പൈസ ഉണ്ടാ? എന്റെ പൈസ ഉണ്ട്. എനിക്ക് പ്രധാനമന്ത്രി ആവണം. നീ പ്രധാനമന്ത്രി ആയത് തന്നെ, നീ ക്ലീറ്റസിന്റെ പാർട്ടിയിലല്ലേ വർക്ക് ചെയ്യുന്നത്. നീ പ്രധാനമന്ത്രി ആയിട്ട് ഞാൻ വകുപ്പുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. പൈസ ഉണ്ടാക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിനക്ക് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. ആ താല്പര്യമുണ്ടെങ്കിൽ നീ 25,000 രൂപ മുടക്കാൻ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. എനിക്ക് പ്രധാനമന്ത്രി ആയത്, ഞാൻ തയ്യാറാണ്. ഇത് പ്രധാനമന്ത്രി ആവണോ ബിസിനസ്സുകാരനാവണോ? നിനക്ക് എനിക്ക് രണ്ടും കൂടെ നടക്കൂല. ഏതെങ്കിലും ഒരു വള്ളത്തിൽ നിന്നാലേ കാര്യം നടക്കത്തുള്ളൂ. പിന്നെ ആദ്യം ബിസിനസ് ചെയ്യാം. ആ അപ്പൊ അതാണ് നല്ലത്. അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. അതായത് നീ 25,000 രൂപ മുടക്കി കഴിഞ്ഞാൽ നിനക്ക് മാസം 50,000 രൂപ കിട്ടുന്ന ഒരു വകുപ്പാണ് എന്റെ കയ്യിലുള്ളത്. അതായത് ഈ മണി ചെയിൻ പോലത്തെ ഒരു ഏർപ്പാടാണ്. നമുക്ക് ആദ്യമൊക്കെ നിൽക്കുന്നവർക്കെല്ലാം പൈസ കിട്ടും. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് മാസം തോറും 50,000 രൂപ വളരെ കൃത്യമായിട്ട് കിട്ടും. 25,000 മുടക്കി 50,000 കിട്ടുമല്ലോ. 50,000 ഉറപ്പായിട്ട് കിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തിരക്കി വന്നത്. നിന്റെ കയ്യിൽ ഇപ്പൊ 25,000 തരാനുണ്ടോ? ഭായ് എന്താ ഇവിടെ പറ്റിയത്? പോസ്റ്റിന്ന് ആള് ഷോക്കേറ്റ് വീണത് ഇവിടെ. വളരെ സീരിയസ് ആണ് ആള്. ആരാണ്? ആ ലൈമാന്റെ കൂടെ വന്ന ആളാ. കഴുകുമ്പോഴേ അതിന്റെ കോളർ ഒന്ന് അമർത്തി തിരുമണേ. അതിന് നോക്കത്തൊന്നുമില്ല. ഫോൺ വല്ലടിക്കുന്നു. ആരാ നോക്കണി? ഇതാരാ നിങ്ങളെ ശിഷ്യൻ? പാർട്ടിയിലുള്ളതൊക്കെ എന്റെ ശിഷ്യന്മാരെ പേരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കളി. അരുമ ശിഷ്യൻ മിസ്റ്റർ നടരാജൻ.
ഇവനെന്താണ് രാവിലെ? ആ നടരായ എന്താടേ നീ എന്തിനാ ഇങ്ങനെ ഉരുളുന്ന കാര്യം പറയ്? എന്ത്, നമ്മുടെ പാർട്ടി വളർന്നാ? ഏ ആത്മസംയമനോ? അതൊക്കെ എനിക്കുണ്ട്, നീ ഞങ്ങൾ കാര്യം പറയ്. നീ അവൻ്റെ കാര്യം എനിക്ക് കേൾക്കണ്ട. എൻ്റെ അളിയനും നീ വേറെ എന്തെങ്കിലും പറയണ്ടായി പറയ്. സന്തോഷം ഉണ്ടാവണ. എന്തുവാടേ പറ, ഇവിടെ ചിരിക്കാതെ കാര്യം പറ നടരായ. എന്നിട്ട് അതെ സത്യമാണോ? എന്തൊക്കെ പറയുകയും ചെയ്തല്ലേ കർത്താവ്? ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. അമ്മ അമ്മയോട് ക്ഷമിക്കണം. മോനെ ഞാൻ പറയാൻ പാടില്ല. എന്നാലും അവനത് ഞാനത് പറഞ്ഞു പോയല്ലോ. വീട്ടിൽ പോവാ. ഞാനിത് സഹിക്കുന്നേക്കാം. ആറാം ക്ലാസ്സിൽ വെച്ച് എന്റെ ചോറും പാത്രം താഴെ വീട് കളഞ്ഞപ്പോ ഈ അമ്മ ഉണ്ടാക്കി കൊടുത്ത കപ്പയോ ഉണക്കം മീനെ കൊണ്ടുവന്ന് എന്റെ വായിക്കാത്ത വെച്ച് വന്നിട്ട് തിന്നളിയാത് പറഞ്ഞു. എന്റെ വിഷമം മാറ്റിയവനോട് ഞാനിങ്ങനെ ചെയ്തല്ലോ. ക്ഷമിക്കണോ? ഞാൻ ക്ഷമിക്കാം പറ. പെങ്ങളെ ഞാൻ അടിച്ചോണ്ട് വന്നു. ഒരു കൊച്ചുവായില്ലേ, ചെയ്യാൻ പാടില്ല. അത് എന്തൊക്കെ ഞാൻ അവനടുത്ത് ചെയ്ത്? എട്ടിപ്പണിക്ക് പോ. ബ്ലാക്ക് ബോർഡിൽ ചോക്കിട്ട് ഞാൻ ടീച്ചറിന്റെ പടം വൃത്തിയായിട്ട് വരച്ചു വെച്ചപ്പോ ആരാ വരച്ചത് ചോദിച്ചപ്പോ അവ എണീറ്റ് വന്ന് കുറ്റം സംബന്ധിച്ച് എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടേ എന്റെ കർത്താവേ, ഇത്രയും നാള് ഞാൻ പറഞ്ഞിട്ട് ഒന്നും കേട്ടില്ല. കേട്ടല്ലോ, എന്നോട് ദ്രോഹം വേണം. എനിക്ക് ജീവിക്കണ്ട. ഒരു വലിയ കഷ്ടമാണല്ലോ ഇത്. എന്നെ വന്ന് കണ്ടിട്ട് പോയി. എന്താ അളിയാ അളിയന്റെ പ്ലെയർ. ആ എന്റെ പ്ലെയർ. അളിയന്റെ ഹെൽമെറ്റ്. അയ്യോ അളിയന്റെ സ്ക്രൂ ഡ്രൈവർ. ആ അളി എന്താ നീ എന്നെ കണ്ടിട്ടില്ലേ? അല്ലയോ, നിനക്കൊന്നും പറ്റിയില്ലേ? എനിക്ക് എന്ത് പറ്റണം? എന്താ പറയണത്? പാസലിന്റെ കൂടെ പോയ ലൈൻ മാനെ കറണ്ട് അടിച്ച് താഴെ വീണ ആശുപത്രി കൊണ്ടുപോയി. സീരിയസ് ആണെന്ന് പറഞ്ഞു എനിക്ക് ഫോണ് വന്നു. അതാണ് നടരാജ് വിളിച്ചു പറഞ്ഞേ. എടാ ഫാസിലിന്റെ കൂടെ പോസ്റ്റിൽ കയറണ ഞാൻ മാത്രല്ലോ, വേറെയുണ്ട്. ഇന്ന് പോസ്റ്റിന്റെ മൂടുന്ന വീണത് പുതിയൊരു കക്ഷിയാ. ഇതെന്താ സംഗതി എന്നറിയോ? നിനക്ക് എന്തോ അപകടം പറ്റിയെന്ന് ഓർത്ത് ആദ്യം വിളിച്ച് കാണിച്ചു കൂട്ടിയതാ ഇത് മുഴുവൻ.
എനിക്കൊന്നും പറ്റില്ലല്ലോ. എനിക്ക് എന്ത് പറ്റാനളിയാ, ഞാൻ ഇവിടെ ഇല്ലേ. കർത്താവേ, അയ്യോ അളിയോ, ഇപ്പോഴായിരിക്കും സമാധാനമായ അളിയാ. Versus Alien.